Hi guys, welcome to Angie's family vlog. Today we are going to India. First we will go airport. അങ്ങനെ ഞാൻ ലില്ലിയുടെ അടുത്തൊക്കെ ബൈ പറഞ്ഞു പോവാണ്. ഞങ്ങളുടെ പെറ്റാണ് ലില്ലി, നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പെറ്റാണ്. അപ്പോൾ മോൾക്ക് ഏറ്റവും മിസ് ചെയ്യണത് ലില്ലിനെ ആയിരിക്കും. ഭയങ്കര ഇഷ്ടമാണ് ലില്ലിനെ. ലില്ലിയും ഞങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മൾ ലില്ലിനൊക്കെ ടാറ്റ പറഞ്ഞ് ബൈ പറഞ്ഞു പോവാണ്. അങ്ങനെ ലഗേജൊക്കെ റെഡിയാക്കി വെച്ചു. ഈ പ്രാവശ്യം ഞാനും മോളും മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ നാട്ടിലേക്ക്. റോബിക്ക് വരാൻ പറ്റിയില്ല. റോബി ഓഗസ്റ്റിൽ, ഞങ്ങളിത് ജൂലൈ ഓഗസ്റ്റിൽ സമ്മർ വെക്കേഷന് നാട്ടിൽ പോയതാണ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഷോർട്സൊക്കെ ഞാൻ ഇടാറുണ്ട് യൂട്യൂബിൽ, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് അല്ലറ ചില്ലറ പോരായ്മകളൊക്കെ ഉണ്ടാവും. പോകുന്ന വഴിക്ക് സ്നാക്കൊക്കെ മേടിച്ചു, കാരണം അബുദാബിയിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് ദുബായിലാണ്. അപ്പോൾ ദുബായിൽ നിന്ന് അബുദാബിക്ക് കുറച്ചധികം ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഇറങ്ങി, രാത്രിയായിരുന്നു ഫ്ലൈറ്റ്. നമുക്ക് അബുദാബി എയർപോർട്ട് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, കാരണം പുതിയ എയർപോർട്ടിൽ നിന്ന് ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് അബുദാബി എയർപോർട്ട്, പുതിയ എയർപോർട്ടാണ്. അടിപൊളി എയർപോർട്ടാണ്. പുറമേ നമുക്ക് ഭയങ്കര രസമാണ് കാണാനായിട്ട്. നല്ല അടിപൊളി, കുറേ ഉണ്ട് ഉള്ളിലൊക്കെ നടക്കാനായിട്ട്. അപ്പോൾ കുറച്ച് നേരത്തെ വന്നാൽ നല്ലതായിരിക്കും. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ നടക്കുവാണ്. അത്യാവശ്യം കുറേ 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 ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നത് എന്തായാലും നന്നായി, കാരണം കാറ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നടക്കാനായിട്ട് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ, അപ്പോൾ കുറച്ച് നേരത്തെയൊക്കെ വരുവാണെങ്കിൽ നല്ലതായിരിക്കും. പെട്ടെന്നൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സമയം കൈപ്പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ കുറച്ച് പണി കിട്ടും. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടായിരിക്കും പുതിയ എയർപോർട്ടിൽ നമുക്ക് കുറച്ച് എല്ലാതും കണ്ടുപിടിക്കാനൊക്കെ കുറച്ചൊരു ഇത് തോന്നിയിരുന്നു. അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ എയർപോർട്ടിൻ്റെ ഉൾഭാഗമൊക്കെ കാണുന്നത്. ശരിക്കൊരു മാളിൽ പോയ പോലെയായിരുന്നു. നല്ലൊരു എയർപോർട്ടായിട്ട് തോന്നി. നല്ല ലൈറ്റിംഗ് ആണെങ്കിലും ഉൾഭാഗത്ത് ഇൻഡോറൊക്കെ നല്ല രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു അവരുടെ എയർപോർട്ടും എല്ലാ സംഭവങ്ങളും. നൈസായിരുന്നു. So yeah, this is the airport right here, and it's giant. Yes, it's giant. Oh yeah, I feel like I'm small for some reason. Oh my god. Hi. Not hi, just a photo. Oh. A photo, actually. അങ്ങനെ രോബിയുടെ അടുത്ത് ബൈ പറയുന്ന നേരമായി. ഇമിഗ്രേഷനിൽ പോകുമ്പോൾ പിന്നെ നമ്മുടെ കൂടെ ആള് ഉള്ള ആള് വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ റോബി കുറച്ചൊന്ന് സെൻഡിയായി അവിടെ. പിന്നെ നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ചെക്കിൻ്റെ സമയത്തൊക്കെ റോബിക്ക് കൂടെ ഉണ്ടായിരുന്നു. ഇമിഗ്രേഷൻ്റെ സമയത്ത് വരാൻ പറ്റത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ പോയി, അല്ലറ ചില്ലറ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി നടന്നു. അത്യാവശ്യം കുറേ നേരം ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ വന്നല്ലോ എയർപോർട്ടിൽ, അപ്പോൾ അതുകൊണ്ട് കുറേ നേരം ഉണ്ടായിരുന്നു നമുക്ക് ഡ്യൂട്ടി ഫ്രീയിലും ചുറ്റിക്കറങ്ങി നടക്കാനും വിളിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി നടന്നു, ഫുഡ് കഴിക്കാനൊക്കെ പോയി, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മൾ ഗേറ്റിൻ്റെ അവിടേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുവാണ്. ഇതിപ്പോൾ ഞാനിടുന്നത് എനിക്ക് ഒക്ടോബറിലാണെന്ന് തോന്നുന്നു ഞാനിത് ഇടുന്നത്. ജൂലൈയിൽ, ജൂൺ ലാസ്റ്റ് പോയ വീഡിയോ ആണ് കേട്ടോ അത്. അങ്ങനെ പിന്നെ തക്കര
ഞങ്ങൾ തക്കര എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഏഞ്ചലീന എന്നാണ് അവളുടെ പേര്. അതാണ് നമ്മുടെ ചാനലിൻ്റെ പേര്, ഏഞ്ചീസ് ഫാമിലി വ്ളോഗ്സ്. തക്കര എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ അവൾ കുറച്ച് നേരം ഗേറ്റിലിരുന്ന് ഗെയിംസൊക്കെ കളിച്ചു. പിന്നെ നമ്മൾ പോകേണ്ട സമയം ബോർഡിങ് കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നാട്ടിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ കസിൻസിനെയും ഗ്രാൻഡ് പാരൻസിനെയും എല്ലാവരെയും കാണാമല്ലോ. പിന്നെ ടൂറൊക്കെ പോവാം. അപ്പോൾ അവൾക്ക് മോൾക്ക് ഏറ്റവും ഇഷ്ടം ഫോറസ്റ്റും മൗണ്ടനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടം ഞങ്ങൾക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കൂടുതലും ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുക അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കാണ്. അപ്പോൾ മോൾക്കും ഇതുപോലെ ഈ ക്യാമ്പ് ഫയറും ഇതുപോലത്തെ സ്ഥലങ്ങളും മൗണ്ടെയ്ൻസും അതൊക്കെ കാണണതും ട്രക്കിംഗ് പോകണതൊക്കെ അവൾക്ക് ഭയങ്കര കാര്യമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ് നാട്ടിൽ പോകുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലൊക്കെ കയറി. നല്ല ഫ്ലൈറ്റായിരുന്നു, നീറ്റായിട്ടുള്ളൊരു ഫ്ലൈറ്റായിരുന്നു, എയർ അറേബ്യ ആണ്. അങ്ങനെ അങ്ങനെ പോയി. ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അമ്മ പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിലൊന്ന് പരിശോധിക്കുമല്ലോ. നല്ല ഫ്ലൈറ്റായിരുന്നു, എയർ അറേബ്യയുടെ എയർ ബസ് അടിപൊളി ഫ്ലൈറ്റായിരുന്നു. ഫുള്ളായിരുന്നു, കാരണം വെക്കേഷൻ ടൈമാണല്ലോ, സമ്മർ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ പിള്ളേർക്ക് സമ്മർ ജൂലൈ ഓഗസ്റ്റ് നമുക്ക് ഹോളിഡേ ആണ്, ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്ലൈറ്റൊക്കെ നല്ല ഫുള്ളായിരുന്നു. പിന്നെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ അവൾ ടാബിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ നോക്കി, പക്ഷേ ഇരുട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോ ആയിട്ടൊന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം അവൾ സ്നാപ്ചാറ്റും അതും ഇതൊക്കെ ആയിട്ട് ഇരുന്ന് കളിച്ചു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലും ഒക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡ് വന്നു. നോർമൽ ഒരു സാൻഡ്വിച്ചാണ് അവരുടെ. പിന്നെ മോൾക്ക് നമ്മൾ സെലക്ട് ചെയ്തത് ന്യൂട്രല്ല ബ്രെഡായിരുന്നു, നോർമൽ ഒരു ചെറിയൊരു ന്യൂട്രല്ല ബ്രെഡ് അങ്ങനെയായിരുന്നു. പിന്നെ നമുക്ക് ഒരു സാൻഡ്വിച്ചായിരുന്നു, ബട്ട് ഭയങ്കര ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ചായിരുന്നു. അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ആയിരുന്നു. സിമ്പിൾ ഒരു നല്ല ക്യൂട്ട് സാൻഡ്വിച്ചായിരുന്നു, നമുക്ക് നന്നായിട്ട് വയറൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാൻഡ്വിച്ചായിരുന്നു, അടിപൊളിയായിരുന്നു. അവസാനം അവൾക്ക് ന്യൂട്രല്ല ബ്രെഡ് അവൾക്ക് പോരാഞ്ഞിട്ട് എൻ്റെ സാൻഡ്വിച്ചും കൂടെ അവളിരുന്ന് കഴിച്ചു. അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, മോൾക്കും. നല്ല ഒരു സാൻഡ്വിച്ചായിരുന്നു അത്. അങ്ങനെ പിന്നെ ഇത് വീഡിയോ കാണുമ്പോഴാണ് ഞാൻ എന്തൊക്കെ കോപ്രായങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു കൂട്ടിയെന്ന് മനസ്സിലാക്കണേ. നോർമലി ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരുന്നുണ്ട്. കുറേയൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു, അത്രയ്ക്ക് നല്ല രസമായിട്ടുണ്ട്. അങ്ങനെ പിന്നെ അവൾ അവളുടെ ഫുഡൊക്കെ കഴിച്ച്, ഞാനും കഴിച്ച്, പിന്നെ ചെറുതായിട്ട് വീണ്ടും വിശന്നു. പിന്നെ വേറൊന്നും തിന്നാൻ പറ്റത്തില്ലല്ലോ, വേറൊന്നും മേടിക്കാനും പറ്റത്തില്ല. അങ്ങനെയായിരുന്നു. പിന്നെ ഒരു കോള കിട്ടി, കോള കുടിച്ചു. അപ്പം അങ്ങനെ ഭയങ്കര ഹാപ്പിയിലൊക്കെ ആയിരുന്നു. നാട്ടിൽ പോവാണല്ലോ, അപ്പോൾ ഭയങ്കര ഞാനും ഭയങ്കര എക്സൈറ്റഡാണ്. ഒരു വർഷത്തിന് ശേഷമാണ് നാട്ടിൽ പോകുന്നത്, ഭയങ്കര ഇതിലൊക്കെയായിരുന്നു. പക്ഷെ പെട്ടെന്ന് എൻ്റെ മുഖം മാറിയത് കണ്ടോ, ഒന്നും പറയണ്ട. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ 14 വർഷമായി ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ദുബായിൽ നിന്ന് നാട്ടിലേക്ക്, നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്കും. പക്ഷേ എൻ്റെ ലൈഫിൽ, ഐ മീൻ ഈ 14 വർഷത്തിൽ ഫ്ലൈറ്റ് യാത്ര ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത്. ഈ ടെർബുലൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഫ്ലൈറ്റിൻ്റെ, എൻ്റെ ദൈവമേ, ആകാശ ചുഴി അങ്ങനെയാണെന്ന് തോന്നുന്നു മലയാളത്തിൽ പറയുക. അത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കുറേ വീഡിയോസും യൂട്യൂബിലും അതിലും ഇതിലൊക്കെ ഞാൻ കണ്ടിട്ടുമുണ്ട്. പക്ഷേ ഒരിക്കലും നമുക്കത് ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. കുറേ പുറമേ യൂറോപ്യൻ കൺട്രിയിലും അവിടെ ഇവിടെയൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ശരിക്കും എല്ലാ വക മാതാവിനെയും കർത്താവിനെയും സകല പുണ്യാളന്മാരെയും ഒക്കെ ഞാൻ വിളിച്ചു. യൂദാസ് ലിഹേര നോവേന കുറേ പ്രാവശ്യം ഇരുന്ന് ചൊല്ലി, എന്തൊക്കെ ഞാൻ ചൊല്ലിയെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ. കയ്യിലൊരു കൊന്ത ഉണ്ടായിരുന്നു എൻ്റെ അമ്മാമേരെ, അവസാനം ആ കൊന്ത എടുത്തിട്ട് ഞാൻ കൊന്തെത്തിക്കാൻ തുടങ്ങി.
അത്രയ്ക്ക് ഞാൻ പേടിച്ചുപോയി. ഞാൻ ഇതുവരെയായിട്ടും ഞാൻ അങ്ങനെ അധികം പേടിച്ചിട്ടില്ല. അവസാനം ലാസ്റ്റ് ഇങ്ങനെ വിൻഡോയില് താഴെ കൊച്ചിയുടെ ഈ ഒരു വ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. എൻ്റെ ദൈവമേ, ഞാൻ ശരിക്കും വിചാരിച്ചു ഇതെൻ്റെ അവസാന യാത്രയാണ്. ഇനി എനിക്ക് എന്താ പറയുക, ഞാൻ എൻ്റെ മൈൻഡിലുള്ള കുറേ മുഖങ്ങളൊക്കെ ഞാൻ ഓർത്തു. നമ്മൾ പറയില്ല അവസാനമായിട്ട് കുറേ പേര് നമ്മൾ ഓർക്കാന്നൊക്കെ പറയണ പോലെ, അത്രയ്ക്കും പേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ല. അവസാനം അവരെ ഇടയ്ക്ക് ലൈറ്റൊക്കെ ഇട്ടു, അവരും നമുക്ക് വാർണിംഗ് തന്നു ഇങ്ങനൊരു സംഭവമുണ്ട്. കാരണം ആരും ഉറങ്ങുന്നില്ല, അത്രയ്ക്കും ഭയങ്കര ഷെയ്ക്കിംഗ് ആയിരുന്നു. നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഫ്ലൈറ്റും ഫുള്ളായിട്ട് ഷെയ്ക്ക് ചെയ്യായിരുന്നു. ആദ്യമായിട്ടായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം. എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണേ. സമയത്ത് പോണൂല്ല, 4 hours ഉണ്ടല്ലോ. അത് ഓൾറെഡി 1 hour കഴിഞ്ഞപ്പോൾ തന്നെ അത് സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ നാട്ടിലെത്തി. നാട്ടിലെത്തിയപ്പോൾ ഞാൻ കുറേ നേർച്ചകളും വഴിപാടുകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത്രയ്ക്ക് ഞാൻ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു. എനിക്കറിയത്തില്ല ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നണേന്ന് എനിക്കറിയില്ല. പിന്നെ നാട്ടിലെത്തി നല്ല അടിപൊളിയായിരുന്നു. നാട്ടിലെത്തി നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ തന്നെ നല്ല മഴയും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. നാട്ടിൽ പിന്നെ നമുക്ക് അറിയാം എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ്. അടുത്ത് തന്നെയാണ് നമ്മുടെ ഇമിഗ്രേഷൻ ആണെങ്കിലും പിന്നെ ബാഗേജ് കളക്ഷൻ ആണെങ്കിലും ഒക്കെ അടുത്തടുത്താണല്ലോ. അധികം ദൂരമൊന്നും നടക്കാനൊന്നുമില്ല. അപ്പോൾ പിന്നെ ഭയങ്കര സന്തോഷമായി നാട്ടിലെത്തിയത്. അങ്ങനെ പിന്നെ ബാഗേജ് കളക്ട് ചെയ്യണേൻ്റെ അവിടെ വന്ന് നിന്നു. അപ്പോൾ വേഗം തന്നെ ഇമിഗ്രേഷനൊക്കെ വളരെ പെട്ടെന്ന്, ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ ഇമിഗ്രേഷനും എല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ ലഗേജ് എടുക്കണേൻ്റെ അവിടെ വന്നു. അപ്പോൾ നമ്മുടെ ലഗേജൊക്കെ ശരിക്കും ഫസ്റ്റ് തന്നെ വന്ന് നിന്നു. നമ്മൾ ആദ്യം ലഗേജൊക്കെ നമ്മുടെ കിട്ടി, പക്ഷേ എൻ്റെ ഒരു ഹാൻഡ് ലഗേജ് എൻ്റെ ലാസ്റ്റ് ഫ്ലൈറ്റ് കയറിനേക്കാളും മുന്നേ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കിട്ടാൻ ഇത്തിരി ലേറ്റായി. പിന്നെ സിയാലിലെ സ്റ്റാഫിന് നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് അവർ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുമല്ലോ നമ്മുടെ ലഗേജ് എടുക്കാൻ. എനിക്ക് കുറച്ച് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു. അപ്പോൾ അവർ ഒരാൾ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്തു നമ്മുടെ ലഗേജൊക്കെ എടുത്ത് വെക്കാനും നമ്മുടെ കാറിൻ്റെ അവിടേക്ക് കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. പിന്നെ ഏറ്റവും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിമിഷമാണ് എൻ്റെ അനിയത്തിനെ. ഇതെൻ്റെ സിസ്റ്ററാണ്, അവൾ PG ചെയ്യുവാണ്. എൻ്റെ മോളും എൻ്റെ അനിയത്തിയും ഭയങ്കര കൂട്ടാണ്. അവരുടെ ക്യാരക്ടറാണെങ്കിലും എല്ലാം കൊണ്ടും അവർ ഭയങ്കര ഒരേപോലെയാണ് അവർ രണ്ടുപേരും. പിന്നെ എൻ്റെ ഡാഡിയും പിന്നെ ജോമോനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കൊച്ചിയിൽ നിന്ന്, എൻ്റെ വീട് തൃശ്ശൂരാണ്, തൃശ്ശൂർ ഒല്ലൂരാണ്. അപ്പോൾ ആദ്യം എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ, നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു, നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വീട്ടിലേക്കുള്ളൊരു യാത്ര, പുലർച്ചെ നേരത്താണ് നമ്മൾ എത്തിയത്. യാത്ര അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര സന്തോഷമായി, ഭയങ്കര അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ നമുക്കുണ്ടായിരുന്ന ടർബുലൻസിൻ്റെയും ഞാൻ പ്രാർത്ഥിച്ച കഥകളും ഒക്കെ ഇരുന്ന് പറയലായിരുന്നു. പിന്നെ ഡാഡി ഇവിടുത്തെ മഴയുടെ കാര്യങ്ങളും പിന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായോ എന്നൊക്കെ ചോദിക്കലായിരുന്നു. പിന്നെ വീട്ടിലെത്തി ഫസ്റ്റ് തക്കര മെറിനൊരു ഗിഫ്റ്റ് അവൾ ക്രാഫ്റ്റ് ചെയ്ത് കൊണ്ടിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. അപ്പം മെറിൻ തക്കരയ്ക്കും ഇതുപോലൊരു ഗിഫ്റ്റ് സർപ്രൈസായിട്ട് കരുതിയിട്ടുണ്ടായിരുന്നു. തക്കരയ്ക്ക് സോഫ്റ്റ് ടോയ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവളും ഇതുപോലെ തക്കരയ്ക്കൊരു സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുത്തു.